സിനിമ തിയേറ്ററിൽ പോയി എല്ലാ പ്രേക്ഷകന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അത് മറ്റൊന്നാണ്. അതേ സിനിമ നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടു നോക്കിയാൽ അത് വേറൊരു സിനിമയാണ്. നമ്മൾ ഉദാഹരണമായി നമുക്കൊരു തമാശ സിറ്റുവേഷൻ, തമാശ സിറ്റുവേഷൻ ആണ്, നമ്മളത് വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചിരിക്കും. തിയേറ്ററാണ് ഈ എല്ലാവരും കൂടെ ചിരിക്കുമ്പോൾ ആ ചിരി വലിയൊരു ചിരിയാകും. അപ്പൊ നമുക്കും ആ നമ്മൾ ആ ചിരി നമ്മുടെ ചിരി തന്നെ ഉയർത്തപ്പെടും, നമ്മുടെ സന്തോഷം കൂടും. ഒരുപാട് പേരുടെ കൂടെ നമ്മൾ ഈ ഇമോഷണലായിട്ട് അത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സീറ്റിലായിരിക്കുന്നത്, മറ്റേ വീട്ടിലാകുമ്പോൾ നമുക്ക് എഴുതി എന്താ പറയുക, മറ്റൊന്നുമില്ല. നമ്മൾ ഇത് സിനിമ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ തിയേറ്ററിൽ ഇരിക്കും, നമ്മൾ ഭയങ്കര ടെൻഷൻ ആകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഉയരും, പിന്നെ കുറച്ച് നമ്മൾ ലൂസാകും. അപ്പോൾ നമുക്ക് ഇമോഷണൽ ആകുമ്പോൾ സങ്കടം വരുമ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ പതുക്കെ വേദനിക്കും, എന്ന് വെച്ചാൽ കരയില്ല, നമ്മൾ കരയും വലിയ കേൾക്കും. അപ്പോൾ ആൾക്കൂട്ടത്തിലാണെന്നുള്ളൊരു ഉള്ളിലൊരു ബോധമുണ്ട്, പക്ഷെ ആ ബോധം വിട്ടിട്ട് നമ്മൾ ഭയങ്കര ഇമോഷനായിട്ട് തൊണ്ട ഇരിക്കുന്നുണ്ട്, തൊണ്ട ഇങ്ങനെ വേദനിക്കും, തൊണ്ട വേദനിച്ച് എല്ലാം വേദനിച്ച് കഴിയുമ്പോൾ അതൊക്കെ കണ്ടൊക്കെ നിറയും. അപ്പം നമ്മൾ നോക്കുമ്പോൾ വലിയൊരു കാണുന്നുണ്ടോ നമ്മളെ, അപ്പം നോക്കുമ്പോൾ അവനും അടുന്നുകൊണ്ട് ഇപ്പം എല്ലാവർക്കും അവിടെ തന്നെ ഈ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയും, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എല്ലാവർക്കും. അപ്പം ശരിക്കും നമ്മൾ ഈ ഓഡിയൻസിന്റെ കൂടെ നിന്ന് ആസ്വദിക്കുന്നതാണ് സിനിമയ്ക്ക് സിനിമ ആസ്വാദനം എന്ന് പറയുന്നത് കുറെ കൂടെ നല്ലത്. മറ്റത് മറ്റൊന്നാണ് വീഡിയോ. പക്ഷെ ചോദിച്ചത് കറക്റ്റ് ആണ്, നമ്മളിപ്പോ പ്രൊമോട്ട് ചെയ്യുമ്പോ തന്നെ ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് നമ്മൾ പറയും, അത് നമ്മൾ പണ്ട് പറയൂലായിരുന്നു. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ഞാനും ഈവൻ ഇഫ് ഇറ്റ് ഇസ് യു യു തിങ്ക് ലൈക്ക് ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമ, ഇത് നമുക്ക് വീട്ടിൽ. എനിക്ക് അതിനകത്ത് അറിയാത്ത എന്താ വെച്ചാല് ലൈക് ഏത് ഗ്രാമറാണ് ആളുകൾ തിയേറ്ററിൽ കണ്ടത്, സിനിമ ഉണ്ടാക്കുന്നവർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയ സിനിമയാണ്, പക്ഷെ അത് ഒ ടി ടി വന്നപ്പോ കണ്ടവർ പലർക്കും പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നേരെ തിരിച്ചൊക്കെയുള്ള അഭിപ്രായം തിരിച്ചുണ്ട്. അല്ല പിന്നെ വേറൊന്നുണ്ട്, ഇപ്പൊ ഞാൻ ചില സിനിമകൾ ഓടിയ സിനിമകള് ഇതെങ്ങനെ ഓടിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനൊരു ഫിലിമിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് എന്ത് ഇപ്പൊ സിനിമ ഓടി, പക്ഷെ അതിനകത്ത് എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ്, എന്തോ എക്സ്പെക്ടർ ഉണ്ടായിരുന്നു, അത് നമുക്കറിയില്ല. ഇത് അറിയാമെങ്കിൽ എല്ലാം നല്ല സിനിമകളാകില്ലേ, ഇതൊരു വലിയ പണം മുടക്കമുള്ള ബിസിനസ്സാണ്. അപ്പൊ അവിടെ എല്ലാവരും നല്ല സിനിമയ്ക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നില്ല അതൊരു ക്യാൻവാസ് ആണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതെന്ന്, വലിയ ക്യാൻവാസിലെടുത്ത സിനിമയാണെന്ന് തോന്നുന്നില്ല. അത് ഇനിഷ്യലി ആളുകളെ തിയേറ്ററിൽ എത്താൻ എത്തിക്കാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ. പക്ഷെ ചെറിയ കഥകൾ പറയുന്നത് ഇപ്പൊ ജയ് 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 ഹേ, ക്യാൻവാസ് ഇസ് സ്മോൾ ബട്ട് ദെൻ വാട്ട് എ ബ്യൂട്ടിഫുൾ സബ്ജക്ട് ആൻഡ് വാട്ട് എ ഹ്യൂജ് ഹിറ്റ് അല്ലെ. അങ്ങനെ സിനിമ ഇപ്പൊ രോമാഞ്ചം, വാട്ട് എ സ്മോൾ ക്യാൻവാസ് ബട്ട് ദെൻ വാട്ട് എ മാസീവ് ഹിറ്റ് ജാനേമൻ. അപ്പൊ അങ്ങനെ ഒരു ക്യാൻവാസ് അല്ല നിശ്ചയിക്കുന്നത്, പക്ഷെ അത് ഇനിഷ്യലി പ്രേക്ഷകർക്ക് തോന്നും ഇതാണ് പോയി കാണേണ്ടത്, കൊടുക്കുന്ന പൈസക്ക് ഇടിയും അടിയും വെടിയും പുകയും ഒക്കെ ഉണ്ടെന്ന്. ബട്ട് അൾട്ടിമേറ്റ്ലി ദേ ദംസെൽവ്സ് വിൽ ഡിസൈഡ് നോ ഐ വോണ്ട് ടു ഗോ ഫോർ ദിസ് ഫിലിം, ഇരുന്ന് കാണാൻ പറ്റി. അപ്പൊ ലൈക്ക് ഹീ സെഡ് യു ഡോണ്ട് നോ. പക്ഷേ ഈ ആന്റണി പോലുള്ള സിനിമകൾ പ്രൊമോഷനും എല്ലാം കാണുമ്പോ അറിയാമല്ലോ, അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതാണ് ആ സിനിമയുടെ പ്രത്യേകത. ഞാനിപ്പോ ഇവിടുന്ന് ഞാൻ അഭിനയിച്ച സിനിമയായിട്ട് പറയല്ല, ചില സിനിമകൾ നമുക്ക് അങ്ങനെ പോയി കാണണമെന്ന് തോന്നുന്നു, നോക്കിക്കോളൂ ഈ സിനിമ തിയേറ്ററിൽ. അത് അല്ലാതെ നമ്മൾ ചിലപ്പം ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടാൽ ചിലപ്പോൾ ആ ഒരു ഇമോഷൻ ഉണ്ടായെന്ന് വരില്ല.